വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയ കുറച്ച് ക്രോപ്പ് ടീഷർട്ട്സ് ആട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് കുർത്തീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കുർത്തീസ്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ മീഷോ ആപ്പ് യൂസ് ചെയ്യാത്തവർ അധികം ആരും ഉണ്ടാവില്ല, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സുകൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു ആപ്പും കൂടിയാണ് അത്. അപ്പൊ ഇന്ന് നമ്മൾ മീഷോയിൽ നിന്ന് കുറച്ച് ക്രോപ്പ് ടീഷർട്ട്സ് വാങ്ങിയിട്ടുണ്ട്. സ്കേർട്ടിനും ജീൻസിനൊക്കെ പറ്റിയത് തന്നെ. അപ്പൊ ഡെയിലി നമുക്ക് ഓഫീസിലും കോളേജിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇന്ന് അതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടീഷർട്ട് വന്നിട്ട് ഒരു റെഡ് ടീഷർട്ട് ആട്ടോ. ഐ ആം യൂണീക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീഷർട്ട് ആണ്. ഒരു ക്രോപ്പ് സ്ലീവ് വന്നിട്ടുള്ള ഒരു കോട്ടേൺ ആയിട്ടുള്ള ഒരു എന്താ പറയുക ടീഷർട്ട് ആണ്. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത സാധനം സൈറ്റിൽ കാണിച്ചു തരാം. ആ പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരു ക്രോപ്പ് ടീഷർട്ട് ആണ് ഞാൻ നോക്കിയത്. അതിന്റെ അതിൽ കാണുന്ന കുറച്ചും കൂടി കട്ടിയുള്ള ഒരു ഇതൊക്കെയാണ് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് സാധനം കയ്യിൽ കിട്ടിയപ്പോ നോർമൽ ആയിട്ടുള്ള ഒരു ടീഷർട്ട് ആയിട്ട് തോന്നി. എന്താ പറയാ, ക്രോപ്പ് അല്ല, എനിക്ക് കുറച്ച് ലൈറ്റ് ഇൻസൈഡ് ചെയ്ത് ഇടുമ്പോ കുഴപ്പമില്ല അങ്ങനെ. പക്ഷെ അതിൽ കണ്ട സാധനമല്ല എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ അതിലത്തെ ആ ഒരു ക്വാളിറ്റി, ആ ഫോട്ടോയിൽ കാണുന്ന ക്വാളിറ്റി ഒന്നും എനിക്ക് തോന്നിയില്ല. ഇനിയിപ്പോ ഇത് കഴുകുമ്പോ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു തോന്നൽ എനിക്കുണ്ട്. പക്ഷെ എന്നാലും ഇതിന്റെ റേറ്റ് വന്നിട്ട് ഒരു 183 ഉള്ളൂ ഇതിന്റെ ഇത്. അപ്പോ മേ ബി അത്രേ ഉണ്ടാവുള്ളായിരിക്കും അതിന്റെ ഇത്. എന്നാലും നമുക്ക് എന്താ സ്റ്റൈൽ ചെയ്ത് നടക്കാൻ പറ്റുന്ന ഒരു ടീഷർട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്റെ സൈസ് വാങ്ങിയത് മീഡിയം ആട്ടോ, കാരണം സ്മോളും എക്സസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ടീഷർട്ട് എനിക്ക് എപ്പോഴും ലൂസ് ആയി കിടക്കാൻ കുറച്ചും കൂടി താല്പര്യം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ടീഷർട്ട് വരുമ്പോ അത് ലൂസ് ആയി കിടന്നാൽ തന്നെയാണ് രസം. അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ വന്നിട്ട്. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു കേട്ടോ. ഇതിന്റെ കോഡ് വരെ കൊടുക്കും. അപ്പൊ ഇത് വേണ്ടവർക്ക് അത് പോയിട്ട് ആ കോഡ് അടിച്ചു കൊടുത്താൽ മീഷോയിൽ നമുക്കിത് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് വൺ വന്നിട്ട് ഇതാണ്. ലാവെൻഡർ കളറിലുള്ള ഒരു ക്രോപ്പ് ടീഷർട്ട് ആണ്. ഇത് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇതും എനിക്ക് ലാവെൻഡറും ഉണ്ടെന്ന്. ഞാൻ കരുതി എനിക്ക് ഇങ്ങനത്തെ ഒരു കളർ ഇല്ലാന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് വാങ്ങിയത്. പക്ഷെ ഇതാ ഉണ്ട്. പക്ഷേ കൊള്ളാം, ഇത് കുറച്ച് ഡാർക്ക് ആണ്, നല്ല അടിപൊളി ടീഷർട്ട് ആട്ടോ. ഒരു ലോങ് സ്ലീവ് വരുന്ന ഒരു ടീഷർട്ട് ആണ്. പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഒന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ഒരു ബ്ലാക്ക് ജീനിന്റെ കൂടെ വൈറ്റിന്റെ കൂടെ, ബ്ലാക്ക് ജീനിന്റെ കൂടി വൈറ്റിന്റെ കൂടെ ഒക്കെ പോകുന്ന ഒരു ഇതാണ്. പിന്നെ ഇതിന്റെ സൈസ് വന്നിട്ട് ഞാൻ മീഡിയം എടുത്തത്, കാരണം എനിക്ക് കുറച്ച് ലൂസായി കിടക്കാനാണ് താല്പര്യം. ടൈറ്റ് ആയിട്ട് കിടന്ന ഇതൊക്കെ കുറച്ചുകൂടി ടൈറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഒരു തുണിയാണ്. അപ്പൊ ഇതത്രയും വേണ്ട, കുറച്ച് ലൂസായി കിടന്നോട്ടെ കരുതിയിട്ടാണ്. അതാണ് കുറച്ചും കൂടി സുഖം, വേപ്പൊന്നും അധികം നമുക്ക് വരൂലല്ലോ ഈ ചൂടത്ത്, ഇതൊക്കെ തന്നെയാണ് സുഖം. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ്. അപ്പൊ നമ്മുടെ തേർഡ് വൺ വന്നിട്ട് ഒരു അടിപൊളി ഇട്ടി വെട്ടിയ ടീഷർട്ട് ആട്ടോ. ഇടി വെട്ടിയ ടീഷർട്ട് അല്ല, അതിന്റെ കളർ അങ്ങനെ പോയി. ഇതാണ് ഈ പച്ച, അതിൽ കണ്ടപ്പോ കുറച്ചും കൂടി രസമുണ്ട്. പക്ഷെ ഇതില് രസക്കുറവൊന്നുമില്ല. ഇത് കാണുമ്പില്ലേ എന്താണ് മോരൂട്ടെന്ന് കാണില്ലേ, മോരൂട്ടാനെ പോലെ എനിക്ക് തോന്നും. ആ ഒരു മോരൂട്ടാന്റെ കളറാണിത്, മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് അതിന്റെ കളർ. ലോങ് സ്ലീവ് ആണ് ഇതിന്റെ. കുഴപ്പമില്ല അല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ അടുത്ത് ഇല്ലാത്തൊരു പച്ച കളറ്, ഇതിട്ടിട്ട് പോകുമ്പോ ഓ ഏതാ ടീഷർട്ട് എന്ന് നോക്കുമായിരിക്കും. പക്ഷെ ഇത് എന്നാലും വലിയ കണ്ണാപ്പി ലുക്ക് ആവോ അറിയില്ല, എന്തായാലും അടിപൊളിയാണ്. ബ്ലെസ്ഡ് എന്ന് പറഞ്ഞിട്ട് ലോഗൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ടീഷർട്ട് ആണ്. മീഡിയം സൈസ് ആട്ടോ ഞാൻ എടുത്തത്, കാരണം മീഡിയം ആയിരിക്കും കറക്റ്റ് എന്ന് എനിക്ക് തോന്നി. അപ്പോ ഇത് ഇത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ക്രോപ്പ് ടീഷർട്ട് നമുക്ക് സ്കേർട്ടിന്റെ കൂടെയും ജീന്റെ കൂടെയൊക്കെ പോകുന്ന ഒരു ക്രോപ്പ് ടീഷർട്ട് ആണ്. അടിപൊളി തുണി തന്നെയാണ്, കോട്ടൺ തന്നെ, സുഖമായിട്ട് ഇടാൻ പറ്റും. അപ്പൊ ഇത് എടുക്കുമ്പോ നമുക്ക് ഒരു ടീഷർട്ടും കൂടിയും കിട്ടും കേട്ടോ. ഒരു ബ്ലാക്ക് മാത്രം ഇരുന്നില്ല, അതിൽ ഓറഞ്ചോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുമല്ലോ, അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, അതില് വേറെ കുറെ കളേഴ്സ് ഉണ്ടാവും. പക്ഷെ പച്ച മസ്റ്റ് ആയിട്ട് അതിൽ ഉണ്ട് കേട്ടോ, അതിന്റെ കൂടെ ബ്ലാക്കോ വേറെ കളറേ ഉണ്ടെന്നുള്ളൂ. അപ്പൊ ഇതൊരു ഹേ എന്ന് പറഞ്ഞിട്ട് പൂച്ചക്കുട്ടിയുടെ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ബ്ലാക്ക് ടീഷർട്ട് ആണ്. ഇതിന്റെ ലോങ് സ്ലീവ് സ്റ്റെ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ഇതും ക്രോപ്പ് തന്നെയാണ്.
തുണി നമ്മുടെ കോട്ടൺ ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെന്താ, അടിപൊളിയാണ്, ഇതും കൊള്ളാം. ഇതൊക്കെ കഴുകുമ്പോ എങ്ങനെ ഇരിക്കും നരയ്ക്കും എനിക്ക് അറിയില്ല, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോ ഡെയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടീഷർട്ടാണ്. അപ്പൊ ഇതൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾ നോക്കി നോക്കാം. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് 328 ആണ്, അത് 328 രൂപയുടെ സാധനമാണ്. ഇത് രണ്ടെണ്ണം കൂടിയിട്ട് വരുന്നത്. അപ്പോ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് ഒന്നിന്റെ കൂടെ ഒരെണ്ണം ഇതുള്ളപ്പോ ഈ റേറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത മൂന്നും നാലും, ഇത് മൂന്നും നാലായിട്ട് തന്നെ പറയാം, കാരണം രണ്ട് രണ്ട്. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്ന് വാങ്ങിയ, മീഷോ നിന്ന് വാങ്ങിയ കുറച്ച് ടീഷർട്ട്, ക്രോപ്പ് ടീഷർട്ട്, ജീൻസിന്റെ സ്കേർട്ടിന്റെ കൂടെ ഇട്ട് പോകാൻ പറ്റുന്ന കുഴപ്പമില്ലാത്ത അടിപൊളി, അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ടീഷർട്ടാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ കോഡൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് വേഗം പോയിട്ട് മീഷോയില് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ സെയിം സാധനം വരും കേട്ടോ, എന്നിട്ട് ഓർഡർ ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, വേഗം നമ്മുടെ താഴത്തുള്ള സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കിയാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം, എല്ലാവർക്കും ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.